ജപ്പാൻ കുടിവെള്ള പദ്ധതിക്കായി എത്തിച്ച കോടികൾ വിലയുള്ള പൈപ്പും യന്ത്രസാമഗ്രികളും തുരുമ്പെടുത്ത് നശിക്കുന്നു. സ്ഥലമുടമയ്ക്ക് വാടകയുമില്ല, ഈ സ്ഥലം ഉപയോഗിക്കാനും കഴിയാത്ത സാഹചര്യം. ബംഗളൂരു ആസ്ഥാനമായ കമ്പനി കരാർ പ്രകാരം വാടക ഇനത്തിൽ നൽകാനുള്ളത് 7.5 ലക്ഷത്തിലധികം രൂപ. 2016 ജപ്പാൻ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി കൊണ്ടിട്ട് മാസം 15 വാടക വാടകയില്ല, പൈസയും ഇല്ല. കമ്പനിയിൽ 5-6 പ്രാവശ്യം മാറി പോയി, ഇവിടെ വിളിച്ച് വന്ന് ഇപ്പം മാറ്റിത്തരാം, ഇതാ മാറ്റിത്തരാം, ഇതാ മാറ്റി ഇതുവരെ മാറ്റിയില്ല. പൈസയും ഇല്ല, അവർ വരണമില്ല, വിളിക്കണമില്ല, ഫോൺ എടുക്കണമില്ല. എന്താ സ്ഥലം മാറ്റിത്തരുകയും വേണം, വീടും വയ്ക്കാൻ നിർത്തിയില്ല. അത്ര ഒരു വീടും ഇല്ല. ഇത്രയും പെട്ടെന്ന് ഇതിനെ മാറ്റിത്തരണം അപേക്ഷിക്കുന്നു. തിരുവനന്തപുരത്ത് ഗ്രാമീണ മേഖലയിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതിക്കായി എത്തിച്ച കോടികൾ വിലയുള്ള പൈപ്പുകളും യന്ത്രസാമഗ്രികളും സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ മഴയും വെയിലുമേറ്റ് നശിക്കുന്നു. ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനി ഇവ സൂക്ഷിക്കാൻ വിളവൂർക്കൽ ഈഴക്കോട് മാമൂട്ടുവിള അശ്വതി ഭവനിൽ NP മോഹനന്റെ ഈഴക്കോട് മാമൂട്ടുവിളയിലുള്ള 7 സെന്റ് സ്ഥലം കരാർ പ്രകാരം 11 മാസത്തെ കാലാവധി വെച്ച് മാസം 10,000 രൂപ വാടകയ്ക്ക് 2016 സെപ്റ്റംബർ 1 ഏറ്റെടുത്തു. എന്നാൽ 7 വർഷം കഴിഞ്ഞിട്ടും സാധനങ്ങൾ മാറ്റാനോ വാടക നൽകാനോ പോലും സ്ഥലം ഏറ്റെടുത്ത കരാറുകാരൻ ബാംഗ്ലൂർ രാജാജി നഗറിൽ N. ചന്ദ്രശേഖരൻ തയ്യാറാകുന്നില്ല. ഇപ്പോൾ ഈ ഭൂമിയിൽ തനിക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണെന്നും മോഹനൻ പരാതി പറയുന്നു. വീട് നിർമ്മിക്കാനാണ് മോഹനൻ മാമൂട്ടുവിളയിൽ സ്ഥലം വാങ്ങിയത്. എന്നാൽ കൂറ്റൻ പൈപ്പ് ജോയിന്റുകളും 6 ഫ്ലോ മീറ്റർ യന്ത്രങ്ങളും ഉൾപ്പെടെ ഇവിടെ നിന്നും മാറ്റാതെ വീട് നിർമ്മിക്കാനാവില്ല എന്ന സ്ഥിതിയാണ്. 6 മാസത്തേക്ക് മാത്രം മതിയെന്ന കരാറുകാരന്റെ വാക്ക് മുഖവിലക്കെടുത്ത് കരാർ വ്യവസ്ഥ പ്രകാരം 11 മാസത്തേക്ക് എഴുതിയത്. പൈപ്പുകൾ ഇവിടെ എത്തിച്ച് 3 മാസം വരെയും അധികൃതരെ കുറിച്ച് ഒരറിവും ഉണ്ടായില്ല. പിന്നീട് മോഹനൻ കരാറുകാരനെ പലപ്പോഴായി ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും ഉടൻ എത്തുമെന്ന മറുപടി മാത്രമാണ് ഇപ്പോൾ ബംഗളൂരുവിലുള്ള കരാറുകാരൻ പറയുന്നത്. മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഫോൺ ചെയ്തപ്പോൾ വിളിച്ച ഫോൺ നമ്പർ നിലവിലില്ലെന്ന മറുപടി കിട്ടിയതോടെയാണ് മോഹനൻ താൻ വെട്ടിലായതെന്ന് ബോധ്യപ്പെട്ടത്. വാടകയുമില്ല, സ്വന്തം സ്ഥലം മോഹനൻ ഒരാവശ്യത്തിനും ഉപയോഗിക്കാൻ പറ്റാതാകുകയും ചെയ്തു. ഇപ്പോൾ കാട് കയറിയ ഇഴജന്തുക്കൾ കൂടെ വസിക്കുന്ന ഇടമായി മാറിയിരിക്കുകയാണ് സ്ഥലം. സർക്കാർ പദ്ധതിക്കുള്ളതായതിനാൽ സാധനങ്ങൾ ഇനിയിപ്പോൾ മോഷണം പോകാതെ നോക്കേണ്ട ബാധ്യതയും മോഹനന്റെ തലയിലാണ്. കുടിവെള്ള പദ്ധതി ആയതിനാലാണ് മറ്റാരും സ്ഥലം നൽകാത്ത ഘട്ടത്തിൽ സ്വന്തം പുരയിടം മോഹനൻ വിട്ടു നൽകിയത്. പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കരാർ രേഖയുമായി കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് ഈ ഗ്രഹനാഥൻ.